ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പ്ലസ് ടു സുവോളജി ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ള പോർഷൻ എടുക്കാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്തപ്പോൾ ഞാൻ അതിനെ ഫസ്റ്റ് പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയും ഞാൻ കുറച്ച് പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എ പെയർ ഓഫ് ഓവറീസ്, ദെൻ ഓവിഡക്സ്, സെർവിക്സ്, വജൈന, യൂട്രസ് ആൻഡ് എക്സ്റ്റേണൽ ജനൈറ്റേലിയ. അതുപോലെ തന്നെ മെമ്മറി ഗ്ലാൻസും ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരു പാർട്ടാണ്. അത് പക്ഷേ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓവറീസിലോട്ട് വരാം. ഓവറീസ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഓവറീസ് ആർ പ്രൈമറി സെക്സ് ഓർഗൻസ്. പ്രൈമറി സെക്സ് ഓർഗൻസ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ബിക്കോസ് ദേ സെക്രീറ്റ് ഹോർമോൺസ് ആൻഡ് ദേ സെക്രീറ്റ് മെയിൽ ഫീമെയിൽ ജേം സെൽസ്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. സോ ഓവറീസ് എന്ന് പറയുന്നത് പ്രൈമറി സെക്സ് ഓർഗൻസ് ആണ്. അതുപോലെ തന്നെ ഇനി ഓവറീസിന്റെ ലൊക്കേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓവറീസ് ഞാൻ നേരത്തെ പറഞ്ഞു ടെസ്റ്റിസ് എവിടെയാണ്? ഔട്ട്സൈഡ് ദ പെൽവിക് റീജിയനിലാണ്, ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻസൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി, പെൽവിക് റീജിയനിലാണ്. ആ ഓവറി ഇരിക്കുന്ന ആ ഒരു റീജിയനെ നമ്മൾ ഓവേറിയൻ ഫോസ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഓവറിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2 to 4 centimeters ആണ്. അതുപോലെ തന്നെ അതിനെ നമ്മളിപ്പോ ഓവറി ആ പൊസിഷനിൽ തന്നെ, അതായത് ഇപ്പൊ അബ്ഡമനിൽ ആയിക്കോട്ടെ, പൊസിഷൻ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ അതിന് സപ്പോർട്ട് ഉണ്ട്. അതായത് അതിന് ചുറ്റും ഓവറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് സപ്പോർട്ടുകൾ ഉണ്ട്. അത് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ലിഗമെൻസുകളാണ്. അതായത് മെയിനായിട്ട് 3 ligaments ആണ് ഉള്ളത്. അത് നമുക്ക് പഠിക്കാനില്ല, പക്ഷെ ഞാനത് മെൻഷൻ ചെയ്ത് പോവുകയാണ്. ഓവറിനെ സപ്പോർട്ട് ചെയ്യുന്നത് 3 ligaments ആണ് മെയിനായിട്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓവേറിയൻ ലിഗമെന്റ്, അതായത് ഓവറിനെയും യൂട്രസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അടുത്തതെന്ന് പറയുന്നത് ഇൻഫണ്ടിബുലോ പെൽവിക് ലിഗമെന്റ്, അതായത് സസ്പെൻസറി ലിഗമെന്റ് ഓഫ് ഓവറി എന്ന് പറയും. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് പേര് ഒന്ന് കേട്ടാൽ മതി. ഓവറിനെ സൈഡ് വോൾസിലോട്ട് കണക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രോഡ് ലിഗമെന്റ് ആണ്. അപ്പോ ഇത്രയുമാണ് ഓവറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ആൾക്കാർ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓവറിയുടെ ലെയർസുകളാണ്. അതായത് നമ്മൾ ടെസ്റ്റിസിന്റെ കാര്യം പറഞ്ഞു, ടെസ്റ്റിസിന് 3 layers ഉണ്ട്. അതുപോലെ തന്നെ ഓവറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് സെക്ഷൻ ചെയ്ത് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ, സ്റ്റെയിൻ ചെയ്ത് നോക്കുമ്പോൾ ഉള്ള ലെയേഴ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സർഫസ് എപ്പിത്തീലിയം, അതായത് ഏറ്റവും ഔട്ടറായിട്ടിരിക്കുന്ന എപ്പിത്തീലിയമാണ് സർഫസ് എപ്പിത്തീലിയം, അല്ലെങ്കിൽ ജെർമിനൽ എപ്പിത്തീലിയം എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്യൂണിക്ക ആൽബുജീനിയ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു മെയിൽ ടെസ്റ്റിസിൽ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത്, ലെയർ അല്ല, നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് കോർട്ടെക്സ്. കോർട്ടെക്സിനകത്ത് മെയിനായിട്ട് 2 types സെൽസുകളാണ് ഉള്ളത്. അതായത് ജേം സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാനുലോസ സെൽസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് കോർട്ടെക്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മെഡുല്ല ഉണ്ട്. മെഡുല്ല ആണ് ഏറ്റവും ഇന്നർ സ്ട്രക്ചർ. ഔട്ടർ സ്ട്രക്ചറിനാണ് നമ്മൾ എപ്പോഴും കോർട്ടെക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പല സ്ഥലത്ത് അത് വരുന്നുണ്ട്. ഇപ്പം കിഡ്നിയുടെ അഡ്രീനൽ ഗ്ലാൻസ് ആയിക്കോട്ടെ, അഡ്രീനൽ ഗ്ലാൻസിനും കോർട്ടെക്സ് മെഡുല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് പാർട്ടിനെയും ഔട്ടർ ലെയർ, ഔട്ടർ പാർട്ട്, ഇന്നർ പാർട്ട് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നത് കോർട്ടെക്സ് മെഡുല്ല അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പൊ മെഡുല്ല എന്ന് പറയുന്നത് എപ്പോഴും ഇന്നർ പാർട്ടാണ്. അപ്പോൾ ഇന്നർ ഈ മെഡുല്ലയിലുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീക്ക സെൽസ് ആണ്. ഒരുപാട് സെൽസും വെസൽസും ഒക്കെ മെഡുല്ലയിലുണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാനുള്ളത് തീക്ക സെൽസുകളാണ് മെഡുല്ലയിലുള്ളത്. അപ്പോൾ ഇത്രയാണ് ഓവറിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഇത്രയും തന്നെയാണ് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓവിഡക്സ്, അതായത് ആരാണ് ഓവിഡക്സ് എന്ന് പറയുന്നത്? ഡക്ട്, ട്യൂബ്, ഫെലോപ്പിയൻ ട്യൂബിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഓവിഡക്സ്, യൂട്രസ് ആൻഡ് വജൈന കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫീമെയിൽ അക്സസറി ഡക്സ്. ഫീമെയിൽ അക്സസറി ഡക്സിനകത്ത് വരുന്ന ആൾക്കാരാണ് ഈ ഫെലോപ്പിയൻ ട്യൂബും യൂട്രസും വജൈനയും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫെലോപ്പിയൻ ട്യൂബിലോട്ട് പോകാം. ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഓവറിനെയും യൂട്രസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഫെലോപ്പിയൻ ട്യൂബ്. അപ്പൊ ഈ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് 10 centimeters ആണ് അതിന്റെ ലെങ്ത്. 10 to 12 centimeters ലെങ്ത് ആണ്. അപ്പൊ ഈ ഫെലോപ്പിയൻ ട്യൂബിനെ നമുക്ക് 3 parts ഡിവൈഡ് ചെയ്യാം. ശരിക്കും 3 അല്ല 4 parts ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഇപ്പൊ ഇവിടെ 3 parts ഡിവൈഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്മുടെ ഈ പിക്ചർ നോക്കുക. ഓവറിയുടെ അടുത്തിരിക്കുന്ന ഒരു ഏരിയ കണ്ടില്ലേ, അതിന് ഒരു ഫണൽ ഷേപ്ഡ് ഏരിയ, അതിനെ പറയുന്ന പേരാണ് ഇൻഫണ്ടിബുലം. ഈ ഇൻഫണ്ടിബുലത്തിന്റെ ചുറ്റും ഒരു ഫിംഗർ ലൈക്ക് കുറച്ച് പ്രൊജക്ഷൻസ് കാണുന്നുണ്ട്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ദാറ്റ് ആർ കോൾഡ് ഫിംബ്രിയ. അപ്പോൾ അതിന് നമുക്ക് ഫിംബ്രിയ എന്ന് വിളിക്കാം. അതില്
ഈ ഫിംബ്രിയയുടെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓവറിയിൽ നിന്ന് ഓവുലേഷൻ നടക്കുന്ന സമയത്തിൽ ഓവത്തിനെ കളക്ട് ചെയ്യുന്നതാണ് ഫിംബ്രിയയുടെ ജോലി എന്ന് പറയുന്നത്. സൊ നെക്സ്റ്റ് പാർട്ട്, അതായത് ഇൻഫർട്ടിബിലിറ്റി നമ്മൾ മേലോട്ട് കയറി പോവുകയാണ്, ഒരു വൈഡ് ലൂമൻ ആയിട്ടുള്ള, കുറച്ചും കൂടി വലിയ ലൂമൻ ആയിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതാണ് ആംബ്യൂള. ആംബ്യൂള കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു ചെറിയ നാരോ ലൂമൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അതാണ് ഇസ്തുമസ്. ഈ ഇസ്തുമസ് ആണ് വന്നിട്ട് യൂട്രസുമായിട്ട് വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് പാർട്സുകൾ മനസ്സിലായല്ലോ. അതായത് എന്തൊക്കെയാണ് പാർട്സ്? ഇസ്തുമസ്, ആംബ്യൂള, ഇൻഫണ്ടിബുലം, ഫിംബ്രിയ, ഇത്രയുമാണ് ഫെലോപ്പിയൻ ട്യൂബിന്റെ പാർട്സ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇത്ര അടുത്തതെന്ന് പറയുന്നത് യൂട്രസ് ആണ്. അപ്പോ അയ്യോ, ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ട്, അത് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നും. പക്ഷെ ഓക്കെ, മെൻഷൻ ചെയ്തേക്കാം. നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഈ ആംബ്യൂള ഇസ്തുമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസ് സ്പെർമും ഓവും തമ്മിലുള്ള ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ചിലപ്പോൾ അവര് ആംബ്യൂള ഇസ്തുമസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും തരുന്നത്. അതായത് ആംബ്യൂള ഇസ്തുമിക് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ തരത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ആൻസർ ആംബ്യൂളയാണ്. ആംബ്യൂളയാണ് കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ. അടുത്തെന്ന് പറയുന്നത് യൂട്രസ്. യൂട്രസ് എന്ന് പറയുന്നത് യൂട്രസിന്റെ ഷേപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യൂട്രസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിയർ ഷേപ്പ് അല്ലെങ്കിൽ പൈറിഫോം ഷേപ്ഡ് എന്ന് പറയും. ഈ യൂട്രസിന് അത് നമ്മുടെ ഓവറിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ലിഗമെന്റ്സുകൾ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ യൂട്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് ലിഗമെന്റ്സുകൾ ഉണ്ട്. അതായത് പെൽവിക് വാൾസ്, അതായത് അതിന് ചുറ്റുമുള്ള വാൾസിനായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് ലിഗമെന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് യൂട്രസ് ആ പ്രോപ്പറായിട്ട് ആ പൊസിഷനിൽ തന്നെ അങ്ങനെ നിൽക്കുന്നത്. ഇനി യൂട്രസ് ഓപ്പൺ ചെയ്ത്, അതായത് ഇതിപ്പോ യൂട്രസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇനി താഴോട്ട് പോകുന്ന പോർഷൻസ് ആണ് ഞാൻ പറയുന്നത്. യൂട്രസ് ഓപ്പൺ ചെയ്യുന്നത് സെർവിക്സ് ഏരിയയിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ സെർവിക്സിലുള്ള ആ ഓപ്പണിങ്, ആ കനാലിനെ പറയുന്ന പേരാണ് സെർവിക്കൽ കനാൽ. ഈ സെർവിക്കൽ കനാൽ പിന്നെ ഓപ്പൺ ചെയ്യുന്നത് വജൈനയാണ്. ഈ സെർവിക്കൽ കനാൽ പ്ലസ് വജൈന, ഇതിനെയാണ് നമ്മൾ ബർത്ത് കനാൽ എന്ന് പറയുന്നത്. അതായത് ബേബി വരുന്നത് ആ വഴി, അതുകൊണ്ടാണ് അതിന്റെ ബർത്ത് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തതൊന്നുമല്ല കേട്ടോ, പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയിപ്പോയതാ. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പൊ സെർവിക്കൊക്കെ അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നൊന്നും ഓർത്തു നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, മനസ്സിലായല്ലോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് യൂട്രസ്, ഇനി നമുക്ക് ഞാൻ പറഞ്ഞു യൂട്രസ്, സെർവിക്സ്, വജേന, ഇങ്ങനെ മൂന്ന് പാർട്ടുകൾ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് യൂട്രസിലോട്ട് തിരിച്ചു വരാം. യൂട്രസിനെ കവർ ചെയ്തിട്ട് മെയിൻ ആയിട്ട് മൂന്ന് ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പെരിമെട്രിയം. പെരി മീൻസ് ഔട്ടർ എന്നാണ് അർത്ഥം, അതായത് പുറത്തുള്ളത് എന്നുള്ളതാണ് അർത്ഥം. പെരിമെട്രിയം, ദെൻ നടുക്കുള്ള ലെയർ അതായത് മിഡിൽ ലെയർ ആണ് മയോമെട്രിയം. അകത്തുള്ള ഏറ്റവും അകത്ത്, അതായത് യൂട്രസിന്റെ അകത്ത് നമ്മൾ കയറി നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കാണുന്നത് എൻഡോമെട്രിയം, അതായത് ഏറ്റവും അകത്ത്. എൻഡോ മീൻസ് അകത്ത്, എൻഡോമെട്രിയം. ഇങ്ങനെ മൂന്ന് ലെയേഴ്സുകളാണ് ഉള്ളത്. അതായത് ഏതൊക്കെയാണ്? പെരിമെട്രിയം, അതായത് ഔട്ടർ ലെയർ, മിഡിൽ ലെയർ മയോമെട്രിയം, ദെൻ അകത്തെ ഏറ്റവും ഇന്നർ ലെയർ എൻഡോമെട്രിയം. ഇത്രയും മനസ്സിലായല്ലോ. സോ ഇനി ഓരോ ലെയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത്. എൻഡോമെട്രിയമാണ് നമുക്ക് മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുന്ന ടൈമിൽ സൈക്ലിക്കലായിട്ട് ചേഞ്ചസ് ഉണ്ടാകുന്നത്. പ്രോളിഫറേഷൻസ്, എൻഡോമെട്രിയൽ ഡെവലപ്മെന്റ്സും എല്ലാം ഉണ്ടായി മെൻസ്ട്രുവൽ സൈക്കിളിനെ ഹെൽപ്പ് ചെയ്യുന്നത് എൻഡോമെട്രിയമാണ്. ഓക്കെ, തീർന്നു. അപ്പോ മയോമെട്രിയം എന്ന് പറയുന്നത് ഇപ്പോ ബേബി ഡെലിവറി ടൈമിൽ ഏറ്റവും കൂടുതൽ അവിടെ, മയോമെട്രി മീൻസ് മസിൽ ഫൈബേഴ്സ് ആണ്, ഫുൾ മസിൽ, സ്മൂത്ത് മസിൽ ഫൈബേഴ്സുകളാണ്. അപ്പൊ ഈ ഫൈബേഴ്സിനെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടി ഈ മയോമെട്രിയം ലെയർ ആണ്. അപ്പൊ ഈ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബേബിക്ക് വേഗം പുറത്തോട്ട് ഇറക്കാൻ പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് മയോമെട്രിയമാണ്. ഇത്രയുമാണ് ഈ രണ്ട് ലെയേഴ്സിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നല്ല, വിട്ടുപോയി ഒരു കാര്യം. അത് എനിക്ക് ഇപ്പോഴേ ക്ലിയർ ചെയ്ത് വിടണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അതായത് സാധാരണ നമ്മുടെ ഈ പിക്ചർ എല്ലാം കാണിക്കുന്നത് വെജൈന, സെർവിക്സ്, യൂട്രസ് അങ്ങനെ പറഞ്ഞിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പിക്ചർ എപ്പോഴും കാണും. പക്ഷെ അത് ശരിക്കും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പൊതുവെ നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്തോ എനിക്ക് നിങ്ങളുടെ അത് പറയണം, നിങ്ങൾ അത് മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് പറയുന്നത്. അതായത് വെജൈന, വെജൈന ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഇതാണ് ഒരു വെജൈന, വെജൈനയുടെ പാസേജ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നു സെർവിക്സ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അതായത് വെജൈന എന്ന് 90 ഡിഗ്രിയിലാണ് സെർവിക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ, വെജൈനയും സെർവിക്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി, ഇതിനെ പറയുന്നതാണ് ആംഗിൾ ഓഫ് ആന്റിവേർഷൻ. അതായത് ആന്റിവേർഷൻ പൊസിഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഇതിന്റെ ആവശ്യമില്ല, പക്ഷെ ഇതിന്റെ ഈ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്കും. അപ്പോൾ സെർവിക്സ് ആയി. ഇനി ഇതിന്റെ യൂട്രസ് ഇനി എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറയും. ഇപ്പം ഇതെന്താണ്? സെർവിക്സ് ആണ്. യൂട്രസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് സെർവിക്സും ഈ യൂട്രസിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഈ ഒരു ആംഗിളിലാണ് ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ ആന്റിവേർട്ടഡ് പൊസിഷൻ
സോറി ആന്റി ഫ്ലെക്സ്ഡ് പൊസിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അല്ലാതെ പിക്ചറിൽ കാണുന്നത് പോലെ വെജൈന, സെർവിക്സ്, പിന്നെ യൂട്രസ് അങ്ങനെയല്ല ഇരിക്കുന്നത്. ഇങ്ങനെ കർവ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. 90-120 ഡിഗ്രിയിലാണ് രണ്ടും ഇരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്കിത് പറയാതെ പോകാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് വിട്ടേക്കട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഒരു പോർഷൻ പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ജനൈറ്റേലിയ, ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റേലിയ. ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റേലിയക്കകത്ത് നമുക്ക് കുറച്ച് പാർട്സുകളായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യാം. അതായത് ഓരോ പാർട്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മോൺസ് പിബ്യസ്, അതുപോലെ തന്നെ ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലിറ്റോറിസ്, ഇത്രയുമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതിൽ ഓരോ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മോൺസ് പ്യൂബിയസ് എന്ന് പറയുന്നത് ഒരു ഫാറ്റി ടിഷ്യൂസുകൾ ഉള്ള ഒരു ഏരിയ ആണ് മോൺസ് പ്യൂബിയസ് എന്ന് പറയുന്നത്. അത് ഫുൾ ഹെയറി ആയിരിക്കും. അതുപോലെ തന്നെ ഗ്ലാൻസുകളും സ്വെറ്റ് ഗ്ലാൻസും എല്ലാം ഇഷ്ടംപോലെയുള്ള ഒരു ഏരിയ ആണ് മോൺസ് പ്യൂബിയസ് എന്ന് പറയുന്നത്. ഈ മോൺസ് പ്യൂബിയസിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ലേബിയ മെജോറ എന്ന് പറയുന്നത്. സോ ലേബിയ മെജോറ ആർ ഫ്ലഷി ഫോൾസ് ഓഫ് ടിഷ്യൂ വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം ദ മോൺസ് പ്യൂബിയസ് ആൻഡ് സറൗണ്ട് ദ വെജൈനൽ ഓപ്പണിംഗ്. അതായത് മോൺസ് പ്യൂബിയസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെജൈനൽ ഓപ്പണിംഗ് വരെ സറൗണ്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് ലേബിയ മെജോറ എന്ന് പറയുന്നത്. ഒരു ഫോൾഡ് ഓഫ് ടിഷ്യൂ ആണ് ലേബിയ മെജോറ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ലേബിയ മൈനോറയാണ്. ലേബിയ മൈനോറ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ പെയർഡ് ഫോൾസ് ഓഫ് ടിഷ്യൂ ആണ്. ലേബിയ മെജോറയുടെ ജസ്റ്റ് തൊട്ട് താഴെ കാണുന്ന ഒരു പാർട്ടാണ് ലേബിയ മൈനോറ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി അടുത്തെന്ന് പറയുന്നത് ഹൈമൻ ആണ്. ഹൈമൻ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു മെംബ്രെയിൻ ആണ്. വെജൈനൽ ഓപ്പണിംഗിൽ പാർഷ്യലായിട്ട്, അതായത് ഹാഫ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ് ഹൈമൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്ന ടൈമിൽ ഈ ഹൈമൻ ബ്രേക്ക് ആവും. പക്ഷെ അത് എപ്പോഴും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. കാരണം ഇന്റർകോഴ്സ് കഴിഞ്ഞവർക്കും ഹൈമൻ പെർസിസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അത്ലറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഹോഴ്സ് റൈഡേഴ്സ് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ഹൈമൻ വേഗം ബ്രേക്ക് ആകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈമൻ ഒരു വെർജിനിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കും പറയുന്നത്. അതാണ് കാര്യം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് രണ്ട് ലേബിയ മൈനോറ ഫോൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ലേബിയ മജോറയുടെ താഴ്ഭാഗത്ത്. അപ്പോഴത്തേനും ഈ ലേബിയ മൈനോറ വന്നിട്ട് ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനിലുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെയാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് മെയിൽ എക്സ്റ്റേണൽ ജനൈറ്റേലിയ പാർട്സുകൾ എന്ന് പറയുന്നത്. ഇതോടെ തീർന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെമ്മറി ഗ്ലാൻസ്. മെമ്മറി ഗ്ലാൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്രസ്റ്റ്. അതെന്ന് പറയുന്നത് ശരിക്കും രണ്ട് ടിഷ്യൂസുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലാൻഡുലാർ ടിഷ്യു, സെക്കൻഡ് എന്ന് പറയുന്ന ഫാറ്റ് ടിഷ്യു. ഇത് രണ്ടും കൊണ്ടാണ് മെമ്മറി ഗ്ലാൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂനെ നമ്മൾ 15-20 മെമ്മറി ലോബ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് എൻഡ് ചെയ്യുന്നത് ആൽവിയോലയിലാണ്. ഈ ആൽവിയോല എന്ത് ചെയ്യുന്നു? മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നു. ഈ മിൽക്ക് സെക്രീറ്റ് ചെയ്തിട്ട് ഇതിനെ ആൽവിയോലയ്ക്കകത്തുള്ള ക്യാവിറ്റീസിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു മിൽക്കിനെ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ആൽവിയോലയെ ഓപ്പൺ ചെയ്യുന്ന, തിരിച്ച് ഇവരെല്ലാവരും കൂടി ഓപ്പൺ ചെയ്യുന്നത് മെമ്മറി ട്യൂബ്യൂൾസിലാണ്. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, മെമ്മറി ലോബ്സുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 15-20 മെമ്മറി ലോബ്സുകൾ ഉണ്ട്. അവരെല്ലാം കൂടി ആൽവിയോലയിൽ വന്ന് ഓപ്പൺ ചെയ്തു. ആൽവിയോലയിലാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും. ഈ ആൽവിയോലയിൽ നിന്ന് തിരിച്ച് എല്ലാവരും കൂടി മെമ്മറി ട്യൂബ്യൂൾസിനകത്തോട്ട് ജോയിൻ ചെയ്തു. ഈ മെമ്മറി ട്യൂബ്യൂൾസുകൾ എല്ലാം കൂടി ജോയിൻ ചെയ്ത് ഒരു ഡക്ട് ഫോം ചെയ്യും. അതിനെ പറയുന്നതാണ് മെമ്മറി ഡക്ട്. ഈ മെമ്മറി ഡക്ട് എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്ന് പിന്നെ ഒരു വൈഡർ പോർഷൻ ആംബ്യുള, ആംബ്യുള എന്ന് പറയുന്നത് പൊതുവെ വൈഡർ ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആംബ്യുള ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാവരും കൂടി അവസാനം വന്നിട്ട് കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? ലാക്ടിഫറസ് ഡക്ടിലാണ് വന്ന് കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിപ്പിൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് കുറെ സൗണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കൂ പ്ലീസ്. അപ്പോ ഈ ഒരു പാത്ത് വേ ചിലപ്പം എക്സാമിന് എം സി ക്യൂ ആയിട്ട് ചോദിക്കുന്നതാണ്. അതായത് മെമ്മറി ലോബ്സ് ഫസ്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ആൽവിയോലെ, അത് കഴിഞ്ഞ ശേഷം മെമ്മറി ട്യൂബ്യൂൾസ്, അത് കഴിഞ്ഞ ശേഷം മെമ്മറി ഡക്ട്, അത് കഴിഞ്ഞതിന് ശേഷം ആംബ്യുള, ലാക്ടിഫറസ് ഡക്ട്, നിപ്പിൾ. ഇത്രയാണ് ആ ഒരു പാത്ത് വേ, ആ ജോയിൻ വരുന്ന പാത്ത് വേ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയോടുകൂടി ഫീമെയിൽ ജനൈറ്റൽ ട്രാക്ട് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഞാൻ ഇത്ര വേഗം പറഞ്ഞു പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു 10 തവണയെങ്കിലും 10-ൽ കൂടുതൽ തവണ ഞാൻ ഈ വീഡിയോ ഇപ്പം റെക്കോർഡ് ചെയ്തു. എപ്പോഴും ഓരോ സൗണ്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അടുത്ത സൗണ്ടുകൾ നീ കേൾക്കുന്നില്ലേ, അടുത്ത സൗണ്ടുകൾ വരുന്നതിന് മുൻപ് ഞാൻ വേഗം ഇതൊന്ന് നിർത്തി, വെറുതെ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്റ്റർബൻസ് ആവും. ഈ സൗണ്ടുകളൊക്കെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ രക്ഷയില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സഹകരിക്കുക പ്ലീസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് FB യുവർ ക്വാറന്റൈൻ ടീച്ചർ FB പേജ് ഉണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാം യുവർ ക്വാറന്റൈൻ ടീച്ചർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ
Thank you so much for watching this video. Bye.